നമസ്കാരം. നമ്മുടെ തലച്ചോർ വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടാതിരുന്നാൽ അതിന് മാന്ദ്യം ബാധിക്കാം. പുതിയ കാര്യങ്ങൾ ചെയ്യാതിരുന്നാലോ, പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരാതിരുന്നാലോ തലച്ചോറിൻ്റെ അപാരശേഷിക്ക് കുറവ് വരാം. മനുഷ്യരുമായി നേരിട്ട് ഇടപെടുമ്പോൾ ആർജിക്കാനാകുന്ന തരത്തിലുള്ള ശേഷികളൊന്നും കമ്പ്യൂട്ടറിൻ്റെയോ സ്മാർട്ട് ഫോണിൻ്റെയോ സ്ക്രീനിൽ കണ്ണു നട്ടുള്ള ഓൺലൈൻ ഇടപാടുകൾ മാത്രം നടത്തുന്നവർക്ക് ലഭിക്കില്ല. ഓൺലൈൻ കളികൾക്കും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇടപെടലുകൾക്കും മനുഷ്യർ നേരിട്ട് കണ്ട് നടത്തുന്ന പരസ്പര വ്യവഹാരങ്ങളുടെ സങ്കീർണതകൾ ഇല്ല. ഓൺലൈൻ ഗെയിമുകളിലും മറ്റും മുഴുകുന്നവരുടെ തലച്ചോർ വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ല തുടങ്ങി ചില ആശയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഓസ്ട്രേലിയയിൽ നടത്തിയ ഒരു പഠനത്തിലെ കണ്ടെത്തലുകൾ. കേരളത്തിലും ലോക്ക്ഡൗൺ സമയത്ത് മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഫോണിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ ഉപയോഗത്തെപ്പറ്റി വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. തനിക്കിഷ്ടമുള്ള കമ്പ്യൂട്ടിംഗ് ഉപകരണം നൽകിയില്ലെങ്കിൽ ജീവൻ ഒടുക്കുമെന്ന ഭീഷണി മുതൽ മാതാപിതാക്കളെ ആക്രമിക്കാനൊരുങ്ങിയ കൗമാരക്കാരുടെ കഥകൾ വരെ ഇതിലുണ്ട്. ഇച്ഛാശക്തിയും ആത്മസംയമനവും പാലിക്കാൻ വേണ്ട പക്വതയാർജിക്കാവാത്ത കുട്ടികളാണ് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് പഠനം പറയുന്നു. മക്കേ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ 3% കൗമാരക്കാരിൽ ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന അവസ്ഥ കണ്ടെത്തിയെന്ന് ഗവേഷകർ പറയുന്നു. ഇത് 2013 മുതൽ ഒരു രോഗാവസ്ഥയായി അംഗീകരിക്കപ്പെട്ടതാണ്. ഏകദേശം 1000 കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ 10% പേർക്ക് വീഡിയോ ഗെയിമുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കണ്ടുപിടുത്തം. മറ്റൊരു 3% പേരിൽ ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡറിന്റെ ലക്ഷണങ്ങളും കണ്ടെന്ന് ഗവേഷകർ പറയുന്നു. കമ്പ്യൂട്ടർ, സ്മാർട്ട്ഫോൺ, ടാബ് സ്ക്രീൻ ആസക്തി ഏത് പ്രായക്കാരിലും വളരാമെങ്കിലും ഇത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് കുട്ടികളിലാണെന്ന് ഗവേഷണം കണ്ടെത്തിയെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ അസോസിയേറ്റ് പ്രൊഫസർ വീൻ വാൽബർട്ടൺ പറയുന്നു. ഒരു കളി ജയിക്കുന്നതിലുള്ള ആനന്ദം, ചില കാര്യങ്ങൾ സ്വന്തമായി നിയന്ത്രിക്കാൻ സാധിക്കുന്നതിൻ്റെ സന്തോഷം തുടങ്ങിയവ ഓൺലൈൻ കളികളിൽ ഏർപ്പെടുമ്പോൾ കൗമാരക്കാർക്ക് ലഭിക്കുന്നു. അതേസമയം യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും തങ്ങൾക്ക് സാധ്യമല്ലെന്ന തോന്നലും അവർക്കുണ്ടാകുന്നു. ഇത് ഓൺലൈൻ ഗെയിം കളിയോട് കൂടുതൽ ആസക്തി വളർത്തുന്നതിന് സഹായമാകുന്നുണ്ട്. 11 മുതൽ 13 വയസ്സുകാർക്കിടയിൽ നടത്തിയ പഠനത്തിൽ അവർ മൈൻക്രാഫ്റ്റ്, റോബ്ലോക്സ്, ഫോർട്ട് ആൻഡ് കോൾ ഓഫ് ഡ്യൂട്ടി, കൗണ്ടർ സ്ട്രൈക്ക് ഗ്ലോബൽ ഒഫൻസീവ് തുടങ്ങിയ ഗെയിമുകൾ ഏറെ നേരം കളിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികൾ കൂടുതൽ സമയം മുറിക്കുള്ളിൽ ചെലവിടാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പഠനത്തിൽ പിന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, എത്ര സമയമാണ് ഗെയിം കളിക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് നുണ പറയുന്നുണ്ടെങ്കിൽ, മറ്റു വിനോദങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിൽ, സൗഹൃദങ്ങൾക്ക് താല്പര്യം കാണിക്കുന്നില്ലെങ്കിലൊക്കെ കുട്ടികളെ ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ ബാധിച്ചിട്ടുണ്ടാകാമെന്ന് സംശയിക്കാം. ഇത് ബാധിച്ച കുട്ടികൾ ക്ഷീണിതരും പെട്ടെന്ന് ദേഷ്യം വരുന്നവരുമായി കാണപ്പെടാം. ഗെയിം നിർത്താൻ പറഞ്ഞാൽ ഇവർ അക്രമാസക്തർ പോലും ആകാം. ഇത്തരക്കാർക്കുള്ള ചികിത്സകൾ കണ്ടെത്താനുള്ള മേൽനോട്ടം വഹിക്കാനായിരിക്കും ഇനി മുതൽ യൂണിവേഴ്സിറ്റി ശ്രമിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.